എൺപത് വർഷത്തെ പഴക്കമുള്ള തറവാടിന്റെ പഴമയും പാരമ്പര്യവും നിലനിർത്തി ആധുനിക സൗകര്യങ്ങളോടെ ആനമല ഹോംസ്റ്റേസ് കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർത്തുല്ലസിക്കാൻ ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള AC ഹെറിറ്റേജ് ഹാളുകളും ആനമല ഹോംസ്റ്റേസ് കാട്ടുകുളം തിരുവല്ലോമല കോൺടാക്ട് 0806924751 ജനവാസ മേഖലയായ അകമല ചക്യാർകുന്ന് പട്ടാണിക്കാട് എന്നിവിടങ്ങളിൽ കാട്ടാന ശല്യം പതിവാവുകയാണ്. പ്രതിഷേധിച്ചും പരാതികൾ നൽകിയിട്ടും മടുത്ത് നാട്ടുകാർ. പ്രതിഷേധിച്ചും പരാതികൾ നൽകിയും മടുത്തു ഇവിടുത്തെ പ്രദേശവാസികൾ. അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. പൂക്കുന്നത്ത് വീട്ടിൽ സേതുമാധവൻ, കാളിപ്പിലാക്കൽ വീട്ടിൽ KP മദനൻ എന്നിവരുടെ വീടിനോട് ചേർന്ന് നിന്നിരുന്ന വാഴകളും മറ്റ് കാർഷിക വിളകളും കുത്തി നശിപ്പിച്ച നിലയിലാണ്. ഈ പ്രദേശത്ത് രണ്ടു ദിവസം മുൻപും കാട്ടാനിറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചിരുന്നു. രാത്രി സമയങ്ങളിൽ കൂട്ടമായി എത്തുന്ന കാട്ടാനകൾ കർഷകർ നട്ടുപിടിപ്പിക്കുന്ന വിളകളെല്ലാം പൂർണ്ണമായും നശിപ്പിക്കുകയാണ്. കാലങ്ങളായി ഈ മേഖലയിൽ താമസിച്ചു വരുന്ന കർഷകരുടെ വരുമാന മാർഗമാണ് ഇതോടെ ഇല്ലാതാകുന്നത്. കാട്ടാനയ്ക്കൊപ്പം കാട്ടുപന്നികളും മറ്റ് വന്യമൃഗങ്ങളും തുടർച്ചയായി ജനവാസ മേഖലയിലിറങ്ങി മനുഷ്യരുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുകയാണ്. വനംവകുപ്പിനെ വിവരമറിയിച്ചാൽ പേരിന് ഉദ്യോഗസ്ഥരെത്തി തല കാണിച്ച് മടങ്ങുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. സ്വകാര്യ വ്യക്തികൾ സ്വന്തമായി വൈദ്യുതി വേലികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം കുത്തിമറിച്ചിട്ടാണ് കാട്ടാനകൾ കൃഷിയിടങ്ങളിലെത്തി കൃഷി നശിപ്പിക്കുന്നത്. പല സ്ഥലങ്ങളിലും വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അവ പ്രവർത്തനരഹിതവുമാണ്. ഈ വന്യമൃഗശല്യത്തിന് എന്ത് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുമെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ ചോദിക്കുന്നത്. എന്റെ പേര് ബാബുത്താണ്. ഞാൻ അകമല താമസിക്കുകയാണ്. ഞങ്ങളൊരു 100-300 വർഷമായിട്ട് അച്ഛൻ്റെ പാരമ്പര്യമായിട്ട് അകമലയിൽ താമസിക്കുന്നവരാണ്. ഞങ്ങൾ എൻ്റെ വളരെ ചെറുപ്പത്തിൽ ഒരു പ്രാവശ്യം ഞങ്ങളുടെ പറമ്പിൽ ആന വന്നതായിട്ട് എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കുതിരം തുറന്നിട്ട് രണ്ട് വർഷമായിട്ട് ഇപ്പം നിരന്തരം ആനകൾ വീട്ടിൽ വന്നിട്ട് പറമ്പിൽ വന്ന് തെങ്ങുകളും പന്ന സോളാറിൻ്റെ ഫെൻസിങ് എല്ലാം കേടുവരുത്തുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഇന്നലെ കാലത്ത് 10 മണിക്ക് ആന പറമ്പിൽ വരും, 3-4 പന മറിച്ചിടുകയും സോളാർ ഫെൻസിങ് കേടുവരുത്തുകയും ചെയ്തു. അതിനുശേഷം ആന കയറിപ്പോയിട്ട് ഇന്നലെ രാത്രിയിൽ 2 മണിക്ക് സൗണ്ട് കേട്ടിട്ട് പുറത്തിറങ്ങിയപ്പോൾ ആന വീടിൻ്റെ അടുത്ത് വരലും ടോർച്ചടിച്ചപ്പോൾ ആന നമ്മളതിനെ കുത്തുവാൻ വേണ്ടി തിരിഞ്ഞ് ഓടി വരും. ഞാൻ മതിൽ ചാടിയിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് സ്ഥിതിയാണ് ഉണ്ടായത്. ഇപ്പോൾ ഇന്നലെ വന്നിട്ട് തെങ്ങ് ഒരു 25 തെങ്ങ് നശിപ്പിച്ചിട്ടുണ്ട്. വേറെ കുറേ വാഴകൾ നശിപ്പിച്ചിട്ടുണ്ട്. ആന പുലർച്ചെ കാലത്ത് 6 മണിക്കാണ് പറമ്പിൽ നിന്നിട്ട് കയറിപ്പോയത്. ഫോറസ്റ്റുകാരുടെ സഹായത്തോടെ എല്ലാവരും കൂടി ഓടിപ്പിച്ചിട്ടാണ്. ഞങ്ങൾക്ക് നാട്ടിൽ താമസിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഇരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ 5 കിലോമീറ്റർ സോളാർ ഇടാമെന്ന് പറഞ്ഞിട്ട് ഫോറസ്റ്റുകാരായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് അതിനുള്ള ഫണ്ട് ഇല്ല എന്നാണ് പറയുന്നത്. അപ്രൂവ് കിട്ടിയിട്ടുണ്ട്, ഫണ്ടില്ലാത്ത കാരണമാണ് വർക്ക് തുടങ്ങാത്തതെന്ന് പറയുന്നത്. എങ്ങനെ ജീവിക്കും ഈ കുട്ടികളെയും വെച്ചിട്ട് ഈ നാട്ടിൽ ജീവിക്കുന്നു? ഒരു പിടുത്തില്ലാണ്ട് തന്നെ ഇരിക്കുന്നത്. അമ്മ വയസ്സായി, അമ്മ ഇപ്പം മരിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഇപ്പോൾ വൈഫ് അച്ഛ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ കുട്ടികളൊക്കെ ഓടിയെല്ലാം വീടിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയായി. എങ്ങനെയാണ് ഇതിനെന്താണ് ഇത്? ഇവിടെ നിന്നിട്ട് ആന ഓടിപ്പിച്ചപ്പോൾ നേരെ നമ്മുടെ KP മദൻ്റെ വീട്ടിൽ പോയി, അവിടെ വീടിൻ്റെ ഉമ്മർത്ത് പോയി അവിടെ കണ്ടമാന വാഴകൾ നശിപ്പിക്കുകയുള്ളൂ. നിരന്തരം ഇത് ആനകളുണ്ട് ശല്യം. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായിട്ടൊരു നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു താമസ സൗകര്യം, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ വേറെ എവിടേക്കെങ്കിലും മാറി താമസിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ വല്ല ഫോറസ്റ്റ് ഓഫീസിലും അഭയം പ്രാപിക്കേണ്ടി വരും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എത്രയും വേഗം അധികാരികൾ ഒന്ന് കണ്ണു തുറക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. VCV News, അകമല.